हाय फ्रेंड्स ऋषि वर्ड स्वागत नाम डिस्कस प्लस टू तुल्यता सोशियोजी आदमी का सब्सक्राइब वीडियो लाइक कमेंट शेयर नाम मूदाते चाप्टर डिस्कस कोलोणियलिज्म जाति कोलोणियन काल घटा सामूहिक स्थापना मधेयक कोलोणियलिज्म ऐटों श्रद्धेय मरती जाति सामूहिक स्थापना पंडितन्मार अभिप्राय अब कोलोणियल काल जाति प्रत्येक मैं पंडितन्मार नाम इन का जाति पुरातन इंध्यन पार्य भागम अब यथार्थ कोलोणियलिस सृष्टिया चल पंडितन्मार वादि अब इन का जाति व्यवस्था कोलोणियति भाग पंडे पुरातनकाल जाति भागम पर अदय चल कोलोणियल भरणाधिकार बोधपूर्व वरती मतलब कोलोणियल नये फल वन चेरवर अब चलद कोलोणियल काल घटे बोधपूर्व वरती चलद अब फल व्यवसाय विप्लो अगे ओरों फल वन चेरत इंध्य समूह अड़ी जाति पढ़ा राजभरण मोटा कई ब्रिटीश भरणकर्ता इंटाक जाति गोत्र पढ़न प्रोत्साहिपा कारण अब इंतकुरी इंत भरण इंतल जाति पढ़ा अवड़ भरण कहूल मनस अगर जाति अल गोत्रे पढ़ा प्रोत्साहिपचु अगर पढ़ा तैयार पे इंज्य गोत्र जाति आचार रीति धारा सर्वे संघु धारा सर्वे संघु भरणकर्ता पल ब्रिटीश उद्योगस्थर अतर सर्वे पढ़न वाली तापर्य का अगर वाली तापर्य का ओर जाति आचार अगर गोत्र ओर सर्वे पढ़ु जाति विवर शेखरिक्रमें प्रधानपेट सेंसस् मुखेन अब जाति अवर सेंसस् अगर आयरती सेंसस् कमीशन हर्बर्ट रिस्ली नेतृत्व सेंसस् प्रत्येक प्राधान्यम आयरती हर्बर्ट रिस्ली नेतृत्व इन सर्वे सेंसस् अगर इत वाले भयंकर प्राधान्यम जाति सामूहिक श्रेणी अस्थानी विवर शेखान श्रम अगर जाति अवर विवर शेखर अगर जाति पदवे सेंसू रेखप्ड अवभाव मैं जाति और जीवन कईवर तुंग अदायर जाति ओर स्थान को कम वाली जाति जमीमर को अगर और भयंर स्थान अड़या अगर अगर चूषण चयन और अब अगे और अगर पुदीवन कईवर कारण कम वाली वाली स्थान मैं चूषण चयन और नांस अगर चुकोणियल भरण जातीय स्वत्व शक्ति पड़ी कमर जमीमा कई भूवकाश को अगर कोलोणियल भरणकूट ते मत चल इटपल जाति वाली स्वाधीनमें अ ब्रिटीश गवर्मेंट भूनिकुति व्यवस्था उन्नत जाति परंपरागत अवकाश नियमपर अंगीकार अब भूनिकुति भूमि उन्नत जाति कई अगर भूनिकुति व्यवस्था उन्नत जाति आलका कई कोलोणियल भरणकूट वनकिड जलसेचन पद्धति जाति स्थापन मरती പിന്നെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അന്ത്യത്തിൽ അധസ്ഥിത വർഗ്ഗങ്ങൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കീജാതിക്കാരുടെ
ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളും ഗവൺമെൻറ് താല്പര്യമെടുക്കുകയുണ്ടായി. അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള കീജാതിക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 1935 ഇന്ത്യ ഗവൺമെൻറ് ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. 1935 പാസ്സാക്കിയ ഇന്ത്യ ഗവൺമെൻറ് നിയമം ഈ പട്ടികയ്ക്ക് അഥവാ ഷെഡ്യൂളിന് നിയമപരമായ അംഗീകാരം നൽകി. അങ്ങനെ 1935 ഒരു പട്ടിക തയ്യാറാക്കി. അങ്ങനെ അതിന് നിയമപരമായ അംഗീകാരം ഗവൺമെൻറ് നൽകി. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് നിയമപരമായി അംഗീകരിച്ച ജാതി പട്ടികയിൽ ഉൾപ്പെട്ട ജാതികളും ഗോത്രങ്ങളും പട്ടികജാതികളെ പട്ടികവർഗങ്ങൾ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. ഇപ്പോഴും അറിയണ്ടല്ലോ, പട്ടികജാതി പട്ടികവർഗങ്ങൾ അവർക്ക് വേണ്ടി SC ST അങ്ങനെ അവർക്ക് വേണ്ടി ഓരോ പുരോഗമനത്തിന് ഓരോ ഇത് വെക്കുന്നുണ്ടല്ലോ. അത് അന്നു അങ്ങനെ ഉണ്ടാക്കി, പട്ടികജാതി പട്ടികവർഗങ്ങളെ അങ്ങനായിട്ട് വേർതിരിച്ച്. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം തുടങ്ങിയ ഘടകങ്ങൾ സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ വമ്പിച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കാനിടയാക്കി. അപ്പോൾ വ്യവസായവൽക്കരണം, അതേപോലെ നഗരവൽക്കരണം, ആധുനിക വിദ്യാഭ്യാസ രീതികൾ, അതൊക്കെ ജാതിയിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തി. ആധുനിക വ്യവസായങ്ങൾ അനേകം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ ജാതീയ നിയമങ്ങൾക്ക് അവയ്ക്ക് ബാധകമായിരുന്നു. ജാതി അടിസ്ഥാനത്തിലായിരുന്നില്ല തൊഴിലാളികളെ എടുക്കൽ ഇതൊക്കെ. അപ്പം വ്യവസായം എപ്പോഴും അങ്ങനെ ആധുനിക വ്യവസായങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നൽകി. അതിലൊന്നും ജാതി അടിസ്ഥാനത്തിലായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഈ ജാതിയിൽ നിന്നുള്ളവരൊക്കെ തൊഴിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ ജാതിയിൽ മാറ്റം സംഭവിച്ചു. വ്യവസായശാലകളിൽ വിവിധ ജാതികളിൽപ്പെട്ടവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ അങ്ങനെ ജാതീയമായ പല വിലക്കുകളും നിയന്ത്രണങ്ങളും അപ്രസക്തമായി തീർന്നു. അങ്ങനെ പല ജാതിയിലുള്ളവരും ഓരോ വ്യവസായങ്ങളിലും ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ അവർ തമ്മിൽ തൊട്ടുകൂടാൻ അങ്ങനെയൊക്കെ അതൊക്കെ ഇല്ലാതായി. ജാതിയിലുള്ള ഓരോ ആചാരങ്ങളും ഇങ്ങനെ ക്രമേണ ഇല്ലാതായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പല വിലക്കുകളും നിയന്ത്രണങ്ങളൊക്കെ ഇല്ലാതായി. നഗരവൽക്കരണം വിവിധ ജാതികളിൽപ്പെട്ടവർ ഇടവൈകി ജീവിക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. അപ്പം നഗരങ്ങളൊക്കെ രൂപീകരിച്ചപ്പോൾ അങ്ങനെ പല വ്യവസായങ്ങളും പല കച്ചവടങ്ങളും പോലെ ഓരോ തൊഴിലും അനുസരിച്ച് പല ജാതിയിൽപ്പെട്ടവരും തമ്മിൽ ഇടവൈകി ജീവിക്കേണ്ട അവസ്ഥ വന്ന്. അങ്ങനെ ജാതി അനുശാസിക്കുന്ന തരത്തിലുള്ള വേറിട്ട ജീവിത രീതികൾ നഗരങ്ങളിൽ പ്രായോഗികമാകാതെ വന്ന്. അങ്ങനെ അവിടെ ഇന്നൊക്കെ ജാതിയിൽ ഓരോ കാര്യങ്ങളും നിയന്ത്രണങ്ങളും ഇതൊക്കെ ഇല്ലാതായി തീർന്നു. അവിടെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ജാതിയെ ബാധിച്ചു. ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ലിബറൽ ആശയങ്ങളായ വ്യക്തിവാദം, അർഹതാവാദം എന്നിവയിൽ ആകൃഷ്ടരായി. അങ്ങനെ അവർ കടുത്ത ജാതി ആചാരങ്ങൾക്ക് ഒക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി. അപ്പം ഒരു മനുഷ്യർക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ ഓരോരുത്തരും ഇത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവർ വ്യക്തിവാദത്തിലും അങ്ങനെ ഓരോ ഇതിലായിട്ട് എല്ലാവരും ഈ ജാതിയിലുള്ള നിയന്ത്രണമൊന്നും ശരിയല്ല എന്നുള്ള ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വ്യക്തിവാദത്തിനും അർഹതാവാദത്തിനൊക്കെ വേണ്ടി വാദിക്കാൻ തുടങ്ങി. അങ്ങനെ ജാതി ജനങ്ങളൊന്നും വിലവെക്കാതെ ജാതി ഇല്ല നിയന്ത്രണങ്ങളൊന്നും വിലവെക്കാതായി ജീവിക്കാൻ തുടങ്ങി. ഈ തിരിച്ചടിയെല്ലാം നേരിട്ട് പൂർവ്വസ്ഥിതി വീണ്ടെടുക്കാൻ ജാതികൾ നടത്തിയ പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ്. വ്യവസായങ്ങളിലെ തൊഴിലുകളിലേക്ക്, അതായത് തുണി മില്ല്, ചണമില്ല്, മറ്റ് ഫാക്ടറികൾ, അങ്ങനെ അവിടുത്തെയൊക്കെ പണിക്കാരെ തിരഞ്ഞെടുത്തിരുന്നത് ജാതിയുടെയും സ്വന്ത ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം തിരഞ്ഞെടുത്തിരുന്നത്. ഈ ചണമില്ല്, തുണിമില്ല് അവിടെയൊക്കെ സ്വന്തം ജാതിയുള്ള ആളുകളും അതേപോലെ ബന്ധുക്കൾക്കൊക്കെ ആയിരുന്നു അവർ തൊഴിൽ കൊടുത്തിരുന്നത്. ഫാക്ടറികളിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തിരുന്ന ഇടനിലക്കാരെ സ്വന്തം ജാതിയിൽ നിന്നുള്ളവരെയും ദേശത്ത് നിന്നുള്ളവരെയുമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ സ്വന്തം ജാതിയിലുള്ളതും സ്വന്തം കുടുംബത്തിലുള്ളവരും അങ്ങനെ അവിടെയുള്ള ആളുകളായിരുന്നു അവർ തിരഞ്ഞെടുത്തിരുന്നത്.
അങ്ങനെ സ്വന്തം ദേശത്തുള്ളവരെയൊക്കെ ഹൃദയം തിരഞ്ഞെടുത്തുന്നത്. അതിനാൽ പല വകുപ്പുകളിലും പ്രത്യേക ജാതിയിൽപ്പെട്ടവരെ മേധാവിത്വം സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ അവർ തിരഞ്ഞെടുത്തത് ആയതുകൊണ്ട് പല വകുപ്പുകളിലും അവരെ ജാതിക്കാരനെ ആയി തീർന്ന് അങ്ങനെ മേധാവിത്വം സൃഷ്ടിച്ചു അവർ. എങ്കിലും ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ അതിൻ്റെ കാഠിന്യം കുറവായിരുന്നു. ഗ്രാമങ്ങളിലായിരുന്നു പൊതുവെ ഇങ്ങനെ കണ്ടിരുന്നത്, നഗരങ്ങളിൽ വളരെ കുറവായിരുന്നു ഇങ്ങനെ ഉള്ളത്. ജാതി കരുത്ത് തെളിയിച്ചത് സാംസ്കാരിക ഗാർഹിക മണ്ഡലങ്ങളിലാണ്. ആധുനികവൽക്കരണവും മറ്റു മാറ്റങ്ങളും സ്വഗണ വിവാഹത്തെ, അതായത് ജാതിക്കകത്തു നിന്നുള്ള വിവാഹത്തെ ബാധിച്ചതേ ഇല്ല. മിശ്ര വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മിക്ക വിവാഹങ്ങളും ഇപ്പോഴും ജാതിയുടെ അതിരുകൾക്കുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ വിവാഹം എന്ന് പറഞ്ഞത് സ്വന്തം ജാതിയിൽ നിന്ന് പെട്ടവരെ തന്നെയാണ് ഇപ്പോഴും വിവാഹം കഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിശ്ര വിവാഹം നടക്കുന്നുണ്ടെങ്കിലും സ്വന്തം ജാതിയിലും സ്വന്തം മതത്തിൽ പെട്ടവരെ തന്നെയാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ നടക്കണുള്ളൂ. രാഷ്ട്രീയ മണ്ഡലത്തിൽ ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ക്രമേണ ശക്തി ആർജിക്കുകയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജാതി നിർണായക ശക്തിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഉന്നത ജാതിയുള്ളവർ തന്നെ രാഷ്ട്രീയത്തിൽ അവരെന്നെ പിടിച്ചു നിന്നു. അങ്ങനെ ആ ഉന്നത ജാതിയിൽപ്പെട്ടവരും അവരൊക്കെ ശക്തി ആർജിച്ച് അങ്ങനെ രാഷ്ട്രീയത്തിൽ അവരെന്നെ തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ മത്സരിക്കാൻ തുടങ്ങി. ജാതിയിലെ മാറ്റത്തിൻ്റെ പ്രക്രിയകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സമൂഹശാസ്ത്രജ്ഞന്മാർ പല പുതിയ സങ്കല്പങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എം എൻ ശ്രീനിവാസ് അവതരിപ്പിച്ച സംസ്കൃതവൽക്കരണം, അതായത് പ്രബല ജാതി എന്നീ സങ്കല്പനങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടവ. ഇടത്തരം, അപ്പം എം എൻ ശ്രീനിവാസ് ഈ ജാതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സംസ്കൃതവൽക്കരണം, അതായത് പ്രബല ജാതി എന്നിങ്ങനെ ആയിട്ട് എന്നിങ്ങനെ സങ്കല്പനങ്ങൾ വെച്ച് കണ്ടാണ് ജാതിനെ പഠിക്കുന്നത്. ഇടത്തരം ജാതിയിലെ അല്ലെങ്കിൽ കീജാതിയിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹ്യ സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് പണം ഇതൊക്കെ വന്നാണ്ട് അങ്ങനെ അവർ ഉന്നത ജാതിയിലുള്ള ആൾക്കാരെ അതേപോലെ അവരെ റോൾ മോഡലാക്കി അവരെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ചെയ്യാൻ ശ്രമിക്കുക, അതിനാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയണത്. അങ്ങനെ അനുകരണത്തിലൂടെയാണ് ഇത് നേടിയെടുക്കുന്നത്. സ്വതന്ത്രാനന്തരം നടപ്പിലാക്കിയ ഭൂ പരിഷ്കരണങ്ങളിലൂടെ ഭൂ ഉടമസ്ഥാവകാശം ലഭിച്ച വലിയ ജനസംഖ്യയുള്ള ജാതികളെയാണ് എം എൻ ശ്രീനിവാസ് പ്രബല ജാതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണത്തിലൂടെ നടപ്പിലാക്കിയ ഭൂ ഉടമസ്ഥാവകാശം ലഭിച്ചത് വലിയ ജനസംഖ്യയുള്ള ജാതികളാണ് പ്രബല ജാതിക്കാർ. എം എൻ ശ്രീനിവാസ് അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞാണ് 1916 1999 അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മൈസൂർ നരസിംഹജാർ ശ്രീനിവാസ് എന്നാണ്. പിന്നെ ഇന്ത്യയിലെ പ്രമുഖനായ സമൂഹശാസ്ത്രജ്ഞനും സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനും ആയിരുന്നു അദ്ദേഹം. പിന്നെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രസിദ്ധനാക്കിയ ഇയാളെ. പിന്നെ സംസ്കൃതവൽക്കരണം, പ്രബല ജാതി എന്നീ സങ്കല്പങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം സാമൂഹിക നരവംശാസ്ത്രത്തിലെ അറിയപ്പെടുന്ന ഗ്രാമ പഠനങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ റിമെമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം നരവംശാസ്ത്രത്തിലെ അറിയപ്പെടുന്ന ഗ്രാമ പഠനങ്ങളിൽ ഒന്നിന് വളരെ ഉപകാരപ്പെട്ട പുസ്തകമാണ്. പിന്നെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉന്നത ജാതിക്കാരായ വൻകിട ജന്മികളുടെ ഭൂ ഉടമസ്ഥാവകാശം എടുത്തു കളഞ്ഞു. അങ്ങനെ ഈ ഭൂ പരിഷ്കരണ നിയമം വന്നല്ലോ, ഇത്ര ഭൂമി ഒരാൾക്ക് പാടുള്ളൂ അങ്ങനത്തെ അത് ബാക്കിയുള്ള ഗവൺമെൻറ് മിച്ച ഭൂമി ഇതൊക്കെ ആയിട്ട് താഴ്ന്ന ജാതിക്കാർക്കൊക്കെ പകുത്ത് നൽകിയില്ലേ, അങ്ങനെ അത് കാരണം ഭൂ ഉടമസ്ഥാവകാശം ജന്മിമാരുടെ നിന്ന് എടുത്തു കളഞ്ഞു. ഇവർ പാട്ടം അവകാശപ്പെടുക എന്നതേകെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ യാതൊരു പങ്കും വഹിച്ചിരുന്നില്ല. ആദ്യം അവർക്ക് കൃഷിയൊന്നും അവരൊന്നും ചെയ്തിരുന്നില്ല. അവർക്ക് പാട്ടം കൊടുത്താണ് കർഷകരെ ഇനി കൃഷി ചെയ്തിരുന്നത്. അതിനാൽ സ്ഥലത്തില്ലാത്ത ഭൂവുടമകൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഈ ഭൂമിൻ്റെ ഉടമസ്ഥാന ജമ്മിമാരെ എവിടെയെങ്കിലേക്ക് അറിയും, ഈ ഭൂമിയെക്കുറിച്ച് അവർക്ക് അറിയുകയോ അവർ കാണാൻ വരുമൊന്നുമില്ല. അവർക്ക് പാട്ടം കിട്ടുന്ന ടൈമിൽ പാട്ടം കിട്ടുക, കർഷകർ കൃഷി ചെയ്യുക, അങ്ങനെ ആയിരുന്നു. അതിനാൽ അവരെ
തരത്തില്ലാത്ത ഭൂവുടമകൾ എന്ന പേരിലാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. ഈ ഭൂവുടമകളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടുത്ത തട്ടുള്ളിലുള്ള അവകാശികൾക്കാണ് നൽകിയത്. അങ്ങനെ ഭൂവുടമാവകാശം ലഭിച്ചതോടെ അവർക്ക് ഗണ്യമായ സമ്പത്ത് അധികാരം കൈവന്നു. അപ്പോൾ അതിന് താഴെയുള്ള തട്ടുള്ള ആൾക്കാർക്കാണ് ഈ ജമ്മിമാരുടെ ഭൂമി നൽകിയത്, ഭൂമുടമസ്ഥാവകാശം കൊടുത്തത്. അങ്ങനെ അവർ പിന്നെ വലിയ സമ്പത്തു ഇതൊക്കെ ഉള്ള ആൾക്കാരായി മാറി. അങ്ങനെ അവരുടെ സംഖ്യാബലം അവർക്ക് രാഷ്ട്രീയ അധികാരവും നേടിക്കൊടുത്തു. അവർ ഒരുപാട് സംഖ്യ ജനങ്ങളുള്ള ആൾക്കാർ, ഒരുപാട് ജനങ്ങളടങ്ങിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഈ സംഖ്യാബലത്തോട് അവർ രാഷ്ട്രീയ അധികാരം അവർക്ക് നേടിക്കൊടുത്തു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സംഖ്യാബലം കൊണ്ട് രാഷ്ട്രീയ അധികാരം നേടിയെടുക്കാൻ അവർക്ക് ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ സംഖ്യാബലം ഒരുപാടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ സംഖ്യാബലവും ഭൂവുടമസ്ഥയും വഴിയുള്ള സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ അധികാരവുമുള്ള ജാതികളെയാണ് എം എൻ ശ്രീനിവാസ് പ്രബല ജാതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ജമ്മിമാരുടെ കയ്യിൽ നിന്ന് ഭൂമി അതിൻ്റെ താഴെ തട്ടിലുള്ളവർക്ക് ഭൂമി പകുത്തു നൽകി. അങ്ങനെ അവർക്ക് ഒരുപാട് ജനസംഖ്യയുള്ള ആൾക്കാരാണ് അവർ. അങ്ങനെ സംഖ്യാബലവും ജനസംഖ്യാബലവും സമ്പത്തും ഒക്കെ അവർക്ക് ലഭിച്ചു. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനവും എല്ലാം അവർക്ക് ലഭിച്ചു. അങ്ങനത്തെ ജാതികളാണ് എം എൻ ശ്രീനിവാസ് പ്രബല ജാതി എന്ന് വിളിക്കുന്നത്. പ്രബല ജാതികളുടെ ചില ഉദാഹരണങ്ങൾ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും യാദവന്മാർ, കർണാടകയിലെ വെക്കാലിങ്ങർ, പിന്നെ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാരും ഗമ്മന്മാരും, പിന്നെ മഹാരാഷ്ട്രയിലെ മറാഠികൾ, പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറ് ഉത്തർപ്രദേശ് എന്നിവകളിലെ ജാട്ടുകൾ, പിന്നെ ഗുജറാത്തിലെ പട്ടിദാർമാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ സംസ്ഥാനത്തിലായിട്ട് ഉണ്ട്. പ്രബല ജാതികളുടെ സവിശേഷതകൾ, അവർക്ക് സംഖ്യാബലമുണ്ട്, ഭൂസ്വത്തും സാമ്പത്തിക ശക്തിയുണ്ട്, രാഷ്ട്രീയ അധികാരമുണ്ട്. വർത്തമാനകാല ജാതി വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായത് ഉന്നത ജാതികളിലും നഗരമധ്യ ഉപരിവർഗങ്ങളിലുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജാതി അദൃശ്യമായ ഒരു സംഗതിയായി മാറി. ഇവരുടെ കാഴ്ചപ്പാടിൽ ജാതിയുടെ പ്രാധാന്യം തകരാൻ തുടങ്ങിയിരുന്നു. കാരണം ജാതി കൊണ്ടുള്ള നേട്ടങ്ങളെല്ലാം അവർ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പദ്ധതികളും അവസരങ്ങളും പൂർണ്ണമായി മുതലെടുക്കാൻ ഉള്ള സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ ശേഷി അവരുടെ ജാതി പദവി അവർക്ക് ഉറപ്പ് വരുത്തിയിരുന്നു. ഈ വിഭാഗങ്ങളിലെ മൂന്നാം തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടത്ര സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. ജീവിത വിജയം നേടാൻ അവർക്ക് ജാതിയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഉന്നത ജാതിയിൽപ്പെട്ടവർ ആദ്യം അവർക്കുള്ള എല്ലാതും നേടിയിനി. അവർക്ക് പിന്നെ ജാതിൻ്റെ ഇതെന്നാ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊന്നും വേണ്ടിയിരുന്നില്ല. ആദ്യം അവരെ എല്ലാതും നേടിയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസപരമായ ശേഷിയൊക്കെ അങ്ങനെ അവസരവും പൂർണ്ണമായി മുതലെടുക്കാൻ ഉള്ള സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ശേഷിയൊക്കെ അവരുടെ ജാതി പദവി അവർക്ക് ആദ്യം ഉറപ്പുവരുത്തിയിരുന്നു. ഈ വിഭാഗങ്ങളിലെ മൂന്നാം തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടത്ര സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസം കൊണ്ടൊക്കെ അവർക്ക് നേടിയെടുത്തു. പിന്നെ ജാതിയിൽ നിന്ന് കിട്ടുന്ന ഇതൊന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല. അങ്ങനെ ജീവിത വിജയം നേടാൻ അവർക്ക് ജാതിയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല. മതാനുഷ്ഠാനങ്ങൾ, വിവാഹം, ബന്ധുത്വം തുടങ്ങിയ സ്വകാര്യ മണ്ഡലങ്ങളിൽ ജാതി പരിമിതപ്പെട്ടിരുന്നതിനാൽ പൊതുജീവിതത്തിൽ അതിന് യാതൊരു പങ്കു വഹിക്കാനില്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അപ്പം മതാനുഷ്ഠാനങ്ങളിൽ വിവാഹം, ബന്ധുത്വം തുടങ്ങിയ കാലം മാത്രം ജാതി അവർ ജാതിക്കനുസരിച്ച് നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ ജാതിക്ക് വിലക്കില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലേനെ അവർക്ക്. അങ്ങനെ ജാതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടൽ തുടങ്ങിയല്ലോ. അങ്ങനെ ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് ജാതി അദൃശ്യമായി തീർന്നു. പട്ടികജാതി, പട്ടികവർഗങ്ങൾ, പിന്നോക്ക ജാതികൾ എന്നിവയിലും മാറ്റങ്ങളുണ്ടായി. കീജാതിക്കാർക്ക് ജാതി കൂടുതൽ ദൃശ്യമായി തീർന്നു. ഉന്നത ജാതിക്കാരെ പോലെ അവർക്ക് സാമ്പത്തിക ശേഷിയോ വിദ്യാഭ്യാസമോ സാമൂഹിക മൂലധനമോ ഒന്നും ലഭിച്ചിരുന്നില്ല. എല്ലാ മേഖലകളിലും മുമ്പ് തന്നെ സ്ഥാനം ലഭിച്ചിരുന്ന ഉന്നത ജാതി വിഭാഗക്കാരെ അവർ ആദ്യ ഉന്നത ജാതിക്കാരെല്ലാത്തിലും സ്ഥാനം കൈയടക്കിയിനി. അപ്പോൾ ഈ അവരോടായിരുന്നു ഈ കീജാതിക്കാർക്ക് മത്സരിക്കേണ്ടി വന്നത്. ഈ മത്സരത്തിൽ അവസരങ്ങൾ
കരസ്ഥമാക്കാൻ ജാതിസത്വം മാത്രമേ അവർക്ക് താങ്ങായുണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ രാഷ്ട്രം നടപ്പിലാക്കിയ സംവരണവും അതേമാതിരി വിവേചനങ്ങളിൽ നിന്നൊക്കെയുള്ള പരിരക്ഷയേകുന്ന മറ്റു നിയമങ്ങളാണ് അവരെ രക്ഷാമാർഗങ്ങൾ. അപ്പോൾ പിന്നെ ഒരുപാട് സംവരണങ്ങളൊക്കെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഏർപ്പെടുത്തി. അതിലൂടെയാണ് പിന്നെ അവർക്ക് താഴ്ന്ന വിഭാഗങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞത്. ചുരുക്കത്തിൽ ഉപരിജാതി വിഭാഗങ്ങൾക്ക് ജാതി അപ്രധാനവും അദൃശ്യവുമായിരുന്നു. എന്നാൽ കീജാതിക്കാർക്ക് ജാതി പ്രാധാന്യവും ദൃശ്യവുമാണ്. കാരണം അവരെ ജാതി പറഞ്ഞാലാണ് ആ സംവരണം ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവരിൽ കുറച്ചൊക്കെ ജാതി നിൽക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജാതിൻ്റെ ആവശ്യമില്ലാതെ. കാരണം അവരുടെ തന്നെ സമ്പത്തും വിദ്യാഭ്യാസമൊക്കെ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു.